വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയാണ് മംമ്ത മോഹൻദാസ്. 2005 പുറത്തിറങ്ങിയ മയൂഖം എന്ന ചിത്രത്തിലൂടെ അഭിനയ ലോകത്തെത്തിയ താരം ഇതുവരെ സൂപ്പർ താരങ്ങളിലൊക്കെ നായികയായി തിളങ്ങി. ഒരു അഭിനേത്രി മാത്രമല്ലെന്നും താൻ നല്ലൊരു ഗായികയാണെന്നും കൂടി താരം പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലെങ്കിലും ഇടയ്ക്കിടെ തന്റെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം പങ്കുവെക്കാറുണ്ട്. കരിയറിലും ജീവിതത്തിലും ഒരുപോലെ ഉയർച്ച താഴ്ചകൾ വന്ന മംമ്ത ഇന്ന് പ്രതിസന്ധികൾ നേരിടുന്നവർക്ക് പ്രചോദനമാണ്. രണ്ടു വട്ടം ക്യാൻസറിനെ അതിജീവിച്ചാണ് മംമ്ത തന്റെ ജീവിതം തിരിച്ചുപിടിച്ചത്. സിനിമകൾ തിളങ്ങി നിൽക്കുന്ന കാലത്താണ് മംമ്തയ്ക്ക് ക്യാൻസർ രോഗം പിടിപെടുന്നത്. ഏറെ നാൾ രോഗത്തോട് മല്ലിട്ട് മംമ്ത ആദ്യവട്ടം ക്യാൻസറിനെ പ്രതിരോധിച്ചെങ്കിലും രണ്ടാം വട്ടവും നടിയെ ക്യാൻസർ ബാധിച്ചു. എന്നാൽ രണ്ടാം തവണയും മനക്കരുത്തോടെ മംമ്ത ഇതിനെ അഭിമുഖീകരിച്ചു. അമേരിക്കയിലേക്ക് ഒറ്റയ്ക്ക് പോയി ചികിത്സ നടത്തിയ നടി പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. നടി കാണിച്ച ആത്മധൈര്യം ഇന്നും ക്യാൻസർ ചികിത്സാ രംഗത്ത് ഉദാഹരണമായി പറയാറുണ്ട്. ക്യാൻസർ രോഗികൾക്ക് പ്രതീക്ഷ നൽകുന്നതിൽ വലിയ സ്വാധീനം മംമ്തയ്ക്ക് ഉണ്ടാക്കാനായി. ക്യാൻസറിന് പിന്നാലെ വിറ്റിലിഗോ എന്ന ആരോഗ്യ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ട് നടി സിനിമാ രംഗത്ത് ഇന്നും സജീവ സാന്നിധ്യമാണ്. ഇപ്പോഴത്തെ ഈ സംഭവത്തിലുള്ള നടി മംമ്ത മോഹൻദാസിന്റെ പ്രതികരണം വാർത്തകളിൽ ഇടം നേടുകയാണ്. കഴിഞ്ഞ ദിവസം ബോട്ടപകടത്തിൽ നിരവധി പേർ മരിക്കാനിടയായ സംഭവത്തെ കൂട്ടിച്ചേർത്താണ് മംമ്തയുടെ പ്രതികരണം. ഉത്തരവാദിത്തമുള്ള സ്ഥാനത്തിരിക്കുന്നവരുടെ കൊടും അനാസ്ഥയ്ക്ക് ഉദാഹരണങ്ങളാണ് ഒരാഴ്ചക്കുള്ളിൽ നടന്ന സംഭവങ്ങളെന്നാണ് മംമ്ത പറയുന്നത്. മയക്കുമരുന്നിന് അടിമപ്പെട്ട നിയന്ത്രണം നഷ്ടപ്പെട്ടവരുള്ള ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് തന്നെ സുരക്ഷിതമല്ലെന്നും മംമ്ത പറയുന്നുണ്ട്. നേരത്തെ ബോട്ടപകടത്തെക്കുറിച്ചും മംമ്ത ശക്തമായി പ്രതികരിച്ചിരുന്നു. പിന്നാലെയാണ് താരം സുരക്ഷയെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത്. നിയന്ത്രണാതീതമായ മനസ്സുകളുടെ ഇരയായി മാറുകയാണോ നിഷ്കളങ്കരായ മനുഷ്യർ? ഇതുപോലെ മനോനില തെറ്റിയവർ ചുറ്റുമുണ്ടാകുന്നത് ഒട്ടും സുരക്ഷിതമല്ല. ഇനിയും ഇത് അവഗണിക്കാനാകില്ല. മതിയായ സുരക്ഷാ സംവിധാനത്തിന്റെയും അധികൃതരിൽ നിന്നുണ്ടാകേണ്ട സാമാന്യ ബോധത്തിന്റെയും അഭാവത്തിന്റെ മറ്റൊരു തെളിവാണ് വിവരക്കേട്. ഒരേ ആഴ്ച തന്നെ എന്നായിരുന്നു മംമ്ത കുറിച്ചത്. ഡോക്ടർ വന്ദനാദാസിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അവർ കടന്നു പോകുന്ന അവസ്ഥ ചിന്തിക്കാൻ പോലും വയ്യ. അവരുടെ ഏക മകളായിരുന്നു. പറഞ്ഞതുപോലെ പോയവർക്ക് പോയി. സംഭവങ്ങൾ ആവർത്തിക്കുന്നു. ഒന്നും മാറുന്നില്ല. എല്ലാം മറക്കപ്പെടുന്നു. നമ്മുടെ സിസ്റ്റവും അത് സൃഷ്ടിക്കുന്നവരും എവിടെ? വലിയ മാറ്റങ്ങൾ തന്നെ വേണ്ടിവരും. പക്ഷെ എപ്പോൾ? ആര്? ഈ രാജ്യത്തിൽ എല്ലാം എന്തെങ്കിലും ശരിയാകുമെന്ന് പ്രതീക്ഷിച്ച് ജീവിച്ച് മരിക്കാനാണ് വിധിയെന്നും മംമ്ത പറയുന്നു. എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, ഇത്രയും ക്രൂരമായ കൊലപാതകത്തിന് ഇത്രയധികം ദൃക്സാക്ഷികൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഉടനടി നടപടി ഉണ്ടാകാത്തത് എന്നതാണ്. ആ വിവരം കേട്ടവനെ കൊന്നുകളയും. എനിക്ക് മനസ്സിലാകുന്നില്ല എന്നും മംമ്ത പറയുന്നുണ്ട്. നിരവധി പേരാണ് താരത്തിന്റെ പോസ്റ്റിന് കമന്റുമായി എത്തിയിരിക്കുന്നത്. അതേസമയം മഹേഷും മാരുതിയുമാണ് മംമ്തയുടെ അവസാനം പുറത്തിറങ്ങിയ സിനിമ. ആസിഫ് അലിയായിരുന്നു ചിത്രത്തിലെ നായകൻ. ചിത്രത്തിന് പ്രതീക്ഷിച്ച വിജയം തിയേറ്ററിൽ നേടാനായില്ല. ഈ അടുത്തായിരുന്നു മംമ്തയുടെ ആരോഗ്യ പ്രശ്നം വാർത്തകളിൽ ഇടം നേടിയത്. ശരീരത്തിന് നിറം നഷ്ടമാകുന്ന ഓട്ടോ ഇമ്മ്യൂൺ പ്രശ്നമാണ് മംമ്ത നേരിടുന്നത്. താരം തന്നെയാണ് തന്റെ അവസ്ഥ തുറന്നു പറഞ്ഞത്. ശരീരത്തിന്റെ നിറം 70% നഷ്ടമായെന്നും ഇതിനാൽ മേക്കപ്പ് ചെയ്താണ് താൻ പുറത്തിറങ്ങുന്നതെന്നും മംമ്ത തുറന്നു പറഞ്ഞിരുന്നു. രോഗത്തെക്കുറിച്ച് അറിഞ്ഞതോടെ താൻ തകർന്നുപോയെന്നും മംമ്ത പറഞ്ഞിരുന്നു. നേരത്തെയും മംമ്തയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നിരുന്നു. തന്റെ കരിയറിന്റെ തുടക്കകാലത്തായിരുന്നു മംമ്തയ്ക്ക് ക്യാൻസർ ബാധിക്കുന്നത്. എന്നാൽ ആ അവസ്ഥയെ താരം ധീരമായി തന്നെ നേരിടുകയും അതിജീവിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ നിലവിലെ സാഹചര്യത്തെയും താരം മറികടക്കുമെന്നാണ് ആരാധകർ പറയുന്നത്. നിരവധി സിനിമകളാണ് മംമ്തയുടേതായി അണിയറയിലുള്ളത്.